சூரியன் மறையாத சியோனில் ஸ்வர்க்கதாதன்டே சந்நிதியில் சமயத்தின் பூர்ணதையில் நாம் சேரும் தெய்வ ஸ்துதிகளால் சூரியன் மறையாத சியோனில் ஸ்வர்க்கதாதன்டே சந்நிதியில் சமயத்தின் பூர்ணதையில் நாம் சேரும் தெய்வ ஸ்துதிகளால் சந்நிதியில்
സമയത്തിൻ പൂർണതയിൽ ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും. അവരാനന്റെ കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. കർത്താവേ അങ്ങയുടെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം നൽകുകയും ചെയ്യണമേ. മക്കബായക്കാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. യുദ്ധത്തിൽ മരിച്ചവരുടെ ശരീരങ്ങൾ എടുത്ത് അവരുടെ ചർച്ചക്കാരെ അടക്കിയിരുന്ന കല്ലറകളിൽ തന്നെ സംസ്കരിക്കുവാൻ വേണ്ടി മക്കബായക്കാർ പിറ്റേ ദിവസം യൂദാസിന്റെ പക്കലേക്ക് ചെന്നു. എന്നാൽ വധിക്കപ്പെട്ടവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ജമിനിയായിലെ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട ബലിവസ്തുക്കൾ അവർ കണ്ടെത്തി. അങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുക യഹൂദ നിയമപ്രകാരം കുറ്റകരമായിരുന്നു. അങ്ങനെ ഒരു കുറ്റം ചെയ്തതുകൊണ്ടാണ് അവർ വധിക്കപ്പെട്ടതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. നിഗൂഢ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നീതിമാനായ കർത്താവിനെ അവരെല്ലാവരും സ്തുതിച്ചു. അപമൂലം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടുകഴിഞ്ഞു. അതിനാൽ പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അതിനുശേഷം അദ്ദേഹം ഒരു പണപ്പിരിവ് നടത്തി. 12,000 ദ്രാഗ്മ പിരിഞ്ഞു കിട്ടി. മരിച്ചവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരബലി അർപ്പിക്കുവാൻ ആ സംഖ്യ അദ്ദേഹം ജെറുസലത്തേക്ക് അയച്ചു കൊടുത്തു. ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷയാണ് അത് ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. മരിച്ചവർ വീണ്ടും ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥവും നിഷ്ഫലവുമായി അദ്ദേഹം കരുതുമായിരുന്നു. നമ്മുടെ കർത്താവായ മശിഹായ്ക്ക് സ്തുതി. തിരുനാമം കീർത്തിക്കുവാനും അങ്ങയുടെ സ്തുതികൾ ആലപിക്കുവാനുമായി ഈ ദാസിയെ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയം. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താളം പിടിക്കും
ഉദിക്കും മാലാഖമാരും തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ കർത്താവേ അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ കർത്താവേ പാപങ്ങളെല്ലാം അങ്ങോർത്തിരുന്നാൽ ആർക്ക് നിലനിൽക്കുവാൻ കഴിയും ദൈവമേ അങ്ങ് പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്റെ ആത്മാവ് അങ്ങയെ തന്നെ കാത്തിരിക്കുന്നു എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ് ഉദാരശീലനും ദാക്ഷിണ്യവാനും തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ നിത്യവും
ഐക്യതത്തേടും പുണ്യയാത്ര ത്തേടും പുണ്യയാത്ര നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം ആത്മാവിൽ ദൈവീക മുദ്ര വേണം നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം ആത്മാവിൽ ദൈവീക മുദ്ര വേണം മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു നിന്റെ സമയം അറിയില്ലല്ലോ നിത്യവും നീ നിന്റെ സമയം അറിയില്ലല്ലോ ഉണർന്നിരിക്കൂ നിത്യവും നീ ഉണർന്നിരിക്കൂ നിത്യവും നീ ഉണർന്നിരിക്കൂ നിത്യവും ൂപാവരുമോ നീറുന്ന ഹൃദയ
ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ.
ജീവനത്തിൻ വമ്പൂവേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നേരം മാത്രം മതി കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നേരം മാത്രം മതി പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ യാഗപീഠമവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ യാഗപീഠമവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ ഞാനോർക്കുന്നില്ല കഷ്ടനഷ്ടമോർക്കുന്നില്ല എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ കരുണാമയൻ കൂട്ടായി
കുറച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ സഞ്ചാരി വെറുമൊരു സഞ്ചാരി ഇവിടൊരു സഞ്ചാരി വെറുമൊരു സഞ്ചാരി എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ
സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോ. എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോ. വാസം ഭൂമിയിൽ ശാശ്വതമല്ലല്ലോ, അനശ്വരമായ ഗേഹമകലേ. വാസം ഭൂമിയിൽ ശാശ്വതമല്ലല്ലോ, അനശ്വരമായ ഗേഹമകലേ. വന്നവരെ കൂടെ നടന്നവരെ, ദൈവം പ്രതിഫലമേകും. കൂട്ടിനു വന്നവരെ കൂടെ നടന്നവരെ, ദൈവം പ്രതിഫലമേകും. സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോ. എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോ. ശാന്തിയിൽ നീന്തുവാൻ പാപങ്ങൾ നീങ്ങുവാൻ, ഓർക്കണമേ പ്രാർത്ഥനയിൽ. ശാന്തിയിൽ നീന്തുവാൻ പാപങ്ങൾ നീങ്ങുവാൻ, ഓർക്കണമേ പ്രാർത്ഥനയിൽ. ആയുസിൻ താളുകൾ ഏറെയുണ്ടെന്നോർത്തു പോയി ഒരുങ്ങിയിരുന്നില്ല ഞാൻ. ആയുസിൻ താളുകൾ ഏറെയുണ്ടെന്നോർത്തു പോയി ഒരുങ്ങിയിരുന്നില്ല ഞാൻ. അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. അനുവാദമില്ലിനി മണ്ണിൽ തുടരാൻ,
അധികാരമുള്ള നാഥൻ എന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോ. എൻ്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോ. അറിയുന്നു ലാസറിനെ
യാത്രയാകട്ടെ ശാന്തമാ ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമാ പോർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ പോർത്താലോ ലോക ജീവിതം സ്നേഹമുള്ളവരെ, ദീർഘനാൾ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവമേൽപ്പിച്ച കുടുംബജീവിതത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും വിശ്വസ്തയോടെ പൂർത്തിയാക്കി നല്ലൊരു ക്രൈസ്തവ വിശ്വാസിയായും നല്ലൊരു അമ്മയായും കുടുംബിനിയായും ഭാര്യയായും ഈ ലോകത്തിൽ ജീവിച്ച് മരണം മൂലം അമ്മിൽ നിന്ന് വേർപെട്ട് പോകുന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ പ്രിയപ്പെട്ട മേരിച്ചെടുത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റാദികൾ പുറത്ത് തമ്പുരാൻ്റെ വലതുവശത്തിരിക്കുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുമാണ് നാം എല്ലാവരും ഇവിടെ ഒന്നു ചേർന്നിരിക്കുക. പരിശുദ്ധമായ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തോടുള്ള സ്നേഹവും കുടുംബത്തോടുള്ള കൂട്ടായ്മയും പരസ്പരം പങ്കുവയ്ക്കുവാൻ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അത്യന്തം ഭക്തിപൂർവം ഈ പന്തലിനോട് ചേർന്ന് നിന്ന് പങ്കെടുക്കണമെന്ന കാര്യം സ്നേഹപൂർവം ഓർപ്പിക്കുന്നു. അനുഭവിക്കുന്ന പാപികളിൽ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീറിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധ ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദന തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉറപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉറപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനുമായുള്ള സന്താനങ്ങളെ ഉത്ഥാനപഴം നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ.
എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നുപോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസിക്ക് വരമിന്നരുളേണം. ആശ്രയമഖിലമടയ്ക്കുന്നു ഭക്തിരു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുണുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിളവിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. ഭക്തിരവത്യത പുണരുന്നു. ക്ഷയമുള്ളാരെ ക്ഷയനാകും. മർത്യദൈവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിറുത്തണമേ. നല്ലവരൊത്തുവലം ഭാഗ്യ നൽകണമേ. നിത്യായുസ്സിൻ പരമോന്നതമം പരിവേഷം. എന്റെ സഹോദരി വിശുദ്ധ പൗലോസ്ലിയ തെസലോനിയക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരി, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാവുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ വരവേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവനെ കൊടുത്തിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറകളിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. മിശിഹായിൽ സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, ഈ നല്ല അമ്മച്ചിയുടെ വേർപാടിൽ വേദനിക്കുന്ന മക്കള്, ബന്ധുജനങ്ങള്, പ്രിയപ്പെട്ടവര്, ഈ അമ്മച്ചിയുടെ ദേഹവിയോഗത്തിൽ വേദനിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് അമ്മച്ചിയുടെ പ്രിയപ്പെട്ട മക്കൾക്ക്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ അനുശോചനം അറിയിക്കുകയാണ്. ദീർഘകാലത്തെ ദൈവം ഭരമേൽപ്പിച്ച ജീവിതം, ദൈവം ദാനമായി നൽകിയ ആ ജീവിതം, അതിൻ്റെ പരിപൂർത്തിയിൽ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. തീർത്ഥാടകരായ സഭയോട് ചേർന്ന് തൻ്റെ ദൈവം അനുവദിച്ച, ഈ ഭൂമിയിൽ അനുവദിച്ച കാലഘട്ടം പൂർത്തിയാക്കി നിത്യ സമ്മാനത്തിനായിട്ട് ഈ നല്ല അമ്മച്ചി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയേറെ സംതൃപ്തിയോടെ ആയിരിക്കണം ഈ അമ്മച്ചി കടന്നു പോവുക. കാരണം തൻ്റെ കുടുംബജീവിതത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ പരിപൂർത്തിയിൽ നിർവഹിച്ചതിന് ശേഷം മക്കൾക്ക് നല്ല മാതൃകയും അവർക്ക് വേണ്ട പ്രോത്സാഹനവും നൽകി ജീവിതത്തിൻ്റെ നല്ല നല്ല തുറകളിൽ അവരെ എത്തിച്ചതിന് ശേഷം സംതൃപ്തിയോടുകൂടെ തന്നെയാണ് ഈ അമ്മച്ചി കടന്നു പോവുക. ദൈവം തന്നെ ഭരമേൽപ്പിച്ച കടമകൾ വിശ്വസ്തതയോടെ നിർവഹിച്ച് ദൈവം തൻ്റെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ നിത്യസമ്മാനത്തിനായിട്ട് കടന്നു പോകുമ്പോൾ വലിയ പ്രതീക്ഷയോടെ, ആശ്വാസത്തോടുകൂടെ തന്നെയാണ് യമച്ച് കടന്നു പോവുക. ഏതാനും വർഷങ്ങളായിട്ട് എനിക്ക് അമ്മച്ചി അറിയാം, ഈ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിറപുഞ്ചിരിയോടെ സ്വീകരിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും എപ്പോഴും മുഖത്ത് മായാത്ത പുഞ്ചിരിയോടുകൂടെ ഈ കടന്നു വരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്ത ഒരു നല്ല അമ്മച്ചി. മക്കൾക്കെന്നും മാതൃകയായിരുന്നു. ഭർത്താവിൻ്റെ വിയോഗത്തിലും മക്കളെ സ്നേഹത്തിലൊന്നിപ്പിച്ച് ആ സഭയുടെ കടമകളെല്ലാം കൃത്യമായി നിർവഹിച്ച് വിശ്വാസത്തിൽ മക്കളെ അടിയുറപ്പിച്ച് അങ്ങനെ സംതൃപ്തിയോടെ കടന്നു പോവുകയാണ്. യേശു തമ്പുരാൻ ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകാനായിട്ട് ആയ സമയത്ത് അവിടുന്ന് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടുത്തെ മഹത്വത്തിനായിട്ട് ഞാൻ പൂർത്തിയാക്കി. അതെ, ഈ ലോക ജീവിതകാലത്ത് ഈ അമ്മച്ചിയെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതയോടെ നിർവഹിച്ചുകൊണ്ട് ദൈവം തൻ്റെ വിശ്വസ്തർക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യസമ്മാനത്തിനായിട്ട് കടന്നു പോവുകയാണ്. പ്രത്യേകമായിട്ട് നമുക്ക് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വേദനിക്കുന്ന മക്കൾക്ക് ദൈവം നൽകുന്ന സമാശ്വാസം, ഉദ്ധിതനായ ദൈവം നൽകുന്ന സമാശ്വാസമാണുള്ളത്. അതെ, നാം ഓരോരുത്തരും ഈ ജീവിതത്തിൽ തൻ്റെ ലക്ഷ്യം കണ്ടെത്തുവാനുള്ളവരല്ല, മറിച്ച് നാം ഓരോരുത്തരും സ്വർഗജീവിതത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകേണ്ടവരാണെന്നുള്ള യാഥാർത്ഥ്യത്തെ അനുസ്മരിക്കുന്ന ഓരോ മരണവും
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ദൈവം ദാനമായി നൽകിയ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതയോടെ നിർവഹിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ആത്മപരിശോധന ചെയ്യുക കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ അമ്മച്ചയെപ്പോലെ നാം ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് കടന്നു പോകേണ്ടവരാണ്. ദൈവം അനുവദിക്കുന്ന ജീവിതകാലം ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ അവിടുത്തെ മഹത്വത്തിനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ ജീവിതകാലത്ത് ദൈവം തന്നെ ഫലമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഈ അമ്മച്ചി നിർവഹിച്ചതിനിടയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ ദൈവഹിതത്തിനെതിരായിട്ട് വാക്കിലൂടെയോ ചിന്തയിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ദൈവഹിതത്തിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തോട് മാപ്പ് കൊടുക്കുവാനായിട്ട് നമുക്കൊന്നിച്ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ അമ്മച്ചിയെ നിറ ഹൃദയത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കാം. ദൈവം തൻ്റെ ഓട്ടം പൂർത്തിയാക്കി കടന്നു ചെല്ലുന്ന ഈ മകൾക്ക് നിത്യസമ്മാനത്തിൻ്റെ കിരീടം അണിയിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് നമുക്കൊന്നിച്ചേർന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ നാമത്തിൽ ഭക്തിയോടും കൂടെ എന്ന് കർത്താവേ ഈ ആത്മാവിനോട് കണ്ണു തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൻ്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഗാവുത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും സ്വർണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ നിങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. ഒരു ദിവസം വ്യസനിയായി സോദരിമാരാം ജീവനുമുയരും ഞാനാകുന്നു കരയരു ദൈവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
നേരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളെ വന്ദനം, ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ, ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ, അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ, തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ സോദരങ്ങൾ, തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ സോദരങ്ങൾ, സോദരങ്ങൾ, സോദരങ്ങൾ. യാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം, ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ, ഹൃദയപൂർവം കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ, അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ, ദിവ്യ ശരീരവും ത്മീയ ഭോജനമാക്കിയ ദാസരോടായി, ദിവ്യ ശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി, ദാസരോടായി, ദാസരോടായി. അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം, ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ, ഹൃദയപൂർവം കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ, ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ.
Thank you.
സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കാര്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാവട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായി ഗീതാമയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായികളോടുകൂടെ ഇയാളെ തന്റെ ഭാഗത്ത് നിർത്തുമാറാവട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളെ തിരഞ്ഞെടുക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാവട്ടെ. നിർമ്മലരാ മക്കളായി
കാത്തുകൊള്ളും ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും പോകുന്നു ഞാൻ വത്സലരെ അന്തിമയാത്ര പറഞ്ഞിടുന്നു കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ എന്റെ സഹോദരരെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാതെ നിങ്ങൾ വിലപിക്കരുതെന്ന് കർത്താവായ യേശുവിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. നൽകിയില്ലേ
നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധി
ആമേൻ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർണ്ണ ജീവൻ
प्रियरे
ഉദരെ പകരം എരിവോടെ പ്രാർത്ഥിക്കും.